ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ക്യാപ്ഷൻ കണ്ട പോലെ നമ്മൾ ഇന്ന് ഡേ മൈ കോളേജാണ് വ്ളോഗിലുള്ളത് ആൻഡ് ഇതിപ്പോൾ രാത്രിയാണ് രാവിലെ ഇൻട്രോ എടുക്കാൻ ഇന്ന് സമയം നടക്കൂല ഭയങ്കര പരാക്രമമായിരിക്കും പ്രത്യേകിച്ച് കോളേജിൽ എന്താ വിശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല കൊറോണയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയതല്ലേ അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് പോകണം ആൻഡ് തേർമൽ സ്കാനിങ് അങ്ങനത്തെ കുറച്ച് റിച്വൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ ചുമ്മാ കോവിഡൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള കോളേജ് ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അതിനു മുന്നേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇതാ ഞാൻ കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ബസ്സിന് വേണ്ടിയിട്ട് നടക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഈ സ്ട്രീറ്റ്സിലൊക്കെ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ആകാശമൊക്കെ നല്ല ബ്ലൂ കളറൊക്കെ ആയിട്ട് ഈവനിങ്ങിൽ നടക്കാൻ പോകുന്ന നല്ല രസമാണ് അപ്പോൾ ഞാനിത് കോളേജിൽ എത്തി ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ച ഫ്ലൈ ഓവറാണ് ആൻഡ് കുറേ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മോസ്റ്റ്ലി ആരും ഇത് യൂസ് ചെയ്യില്ല എന്ന് തോന്നുന്നു ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോയിലാണ് കയറുന്നത് ഇതിൻ്റെ മുകളിൽ അവിടെ എൻ്റെ ഫ്രണ്ട് അപ്പറിന് കോളേജ് തുറന്ന് സന്തോഷമുണ്ട് വളരെ വീട്ടിലിരിക്കുന്നല്ലേ ലോക്ക്ഡൗൺ ഒക്കെ കുറച്ച് വെളിച്ചത്തേക്ക് നിന്നു വെളുക്കാൻ അതൊക്കെ ഇതില് വരും ഇതൊക്കെ വരും ഇത് പർസ് ഈ കോളേജിലെ ചൊർക്കാണ് കൊറോണയൊക്കെയാ കഴിഞ്ഞ് ഇനിയിപ്പോ കോളേജ് കൊറോണ വന്നത് ഞങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻറ്റീൻ അടച്ചു 5 രൂപയ്ക്ക് എവിടെയും വേറെ ചായ ഒന്നും കിട്ടൂല ഇവിടെ മാത്രമാണ് 5 രൂപയ്ക്ക് ചായ 20 രൂപയ്ക്ക് ചോറൊക്കെ കിട്ടിയിരുന്നത് അപ്പൊ അത് വലിയ നഷ്ടമാണ്
പിന്നെ ക്ലാസ് പോയാൽ വലിയ വിഷമമൊന്നുമില്ല, കാരണം കോപ്പി അടിച്ചിട്ടാണല്ലോ എല്ലാവരും എക്സാം എഴുതുന്നത്. കുഴപ്പമില്ല, എന്നാലും കോളേജ് ഇത്ര വൈകിട്ടാണ് തുറന്നതിൽ വളരെ സന്തോഷം. ഐശ്വര്യനെ ഒക്കെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഓക്കെ ശരി, തിരക്കിൽ ലോക്ക്ഡൌണിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ കോളേജുകളും മറ്റും തുറക്കുന്നത്. നമ്മളാരും ഇതുപോലെ ഒരു നീണ്ട ഇടവേള അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊരു ആദ്യത്തെ ഒരു അനുഭവം വളരെ ദുഃഖകരമാണെങ്കിലും കോളേജ് തുടങ്ങിയത് ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷെ ഒരു പൂർണ്ണ തരത്തിലുള്ള ഒരു സന്തോഷ മേഖലയല്ല ഇപ്പോൾ കോളേജ് ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ഇപ്പോൾ തേർഡ് ഇയർ തന്നെ നോക്കുമ്പോൾ അവരുടെ ഒരു കഴിഞ്ഞ അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ് തേർഡ് ഇയർ വർഷം. പക്ഷേ അതിൽ ആസ്വദിക്കുന്ന രീതിയിലുള്ള കോളേജ് ടൂറ്, അതുപോലെ കോളേജിൻ്റെ ഇൻട്രസ്റ്റ് സോൺ, ഏ സോൺ, സ്പോർട്സ് മേഖലയാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ആസ്വദിക്കാനോ അനുഭവിക്കാനോ അല്ലെങ്കിൽ അതിൽ ഏർപ്പെടാൻ തന്നെ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഏറെ ദുഃഖകരമാണെങ്കിലും ഈ ഒരു കോളേജ് തുറന്നൊരവസ്ഥ ഇപ്പം നിലവിൽ എന്തൊക്കെയായാലും ആശ്വാസം തന്നെയാണ്. ഇനിയൊരു വരും തലമുറയ്ക്ക് കോളേജ് ലൈഫ് ആസ്വദിക്കാൻ രീതിയിൽ പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ആ ഡോർ മാറ്റി കഴിഞ്ഞാ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് അടച്ചു. ഈ കോളേജിൽ എന്ത് വഴി ചെയ്തു? കൊറോണ ഒക്കെ തുടങ്ങി കഴിഞ്ഞ കോളേജ് തുടങ്ങി, എന്താ അഭിപ്രായം പറ? വളരെ നല്ല അഭിപ്രായം. കൊറോണ ബാക്കി വെച്ച് പോയ വേറെ പറയല. ഈ സ്ഥലം ചുറ്റുപാടൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും മൊയ്തീൻ ഓർമ്മ വരുന്നുണ്ടോ? ക്ലാസ് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഈ ആലിഞ്ചോട്ടിലിരിക്കുക, ഒരു ശീലമായി. അവിടെ ഇരുന്ന് നല്ല കാറ്റാണ്, എല്ലാവരെയും കാണാം, എല്ലാവരും വരുന്നൊരു ഏരിയയാണിത്. ഇപ്പോൾ കോവിഡ് കാരണം കുട്ടികളെല്ലാം കുറവാണ്, ലാസ്റ്റ് ഇയേഴ്സിന് മാത്രമേ ക്ലാസ്സുള്ളൂ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും, സ്ഥലം ഉണ്ടാവില്ല ഇരിക്കാൻ തന്നെ. വല്ല പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട.
അപ്പോ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇരിക്കാൻ ഒരു വൈബാണ്. എല്ലാവരും കൂടി താഴെ ഇരുന്ന് ലുഡോ കളിക്കാം, അന്താക്ഷരി, ദംഷ്രാജ് എല്ലാം ഇങ്ങനെ. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ തിരക്കായിരിക്കും. ആൻഡ് ആ ഹോസ്റ്റലാണ്, ബോയ്സ് ഹോസ്റ്റലാണ് ഈ കാണുന്നത് മൊത്തം. അവിടെയാണ് മറ്റേ കാഞ്ചനമാലയുടെ ആ മൂവിയിലുള്ള പാട്ട് സീനുള്ളത്. ഇത് വീണ്ടും ഒരു വാൾ പെയിൻറ്റിങ്, കുറേ വാൾ പെയിൻറ്റിങ് ഉണ്ട് ഇവിടെ. നമുക്ക് പിന്നെ ഒരു ദിവസം നോക്കാം. ഇപ്പം എൻ്റെ ക്ലാസ് കഴിഞ്ഞു, ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണൊരു പോസ്റ്റ് കോവിഡ് കോളേജ് അവസ്ഥ. വലിയ മാറ്റമൊന്നും ഇല്ല, പക്ഷേ നമ്മൾ പണ്ടത്തെ പോലെ ക്ലാസ്സിൽ ഇങ്ങനെ നാലും അഞ്ചും പേരൊക്കെ ഒരു ബെഞ്ചിൽ കുത്തിത്തിരക്കി ഇരിക്കാൻ പറ്റില്ല. രണ്ട് പേരൊക്കെ ഇരിക്കാൻ പറ്റും. ഇപ്പം എക്സാമിനൊക്കെ ആണെങ്കിൽ പണ്ട് തിക്കിത്തിരക്കി ആറ് പേരെയൊക്കെ കുത്തി ഇൻറ്റേണലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്തിരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, കമൻറ്റ് അടിക്കുക അല്ലെങ്കിൽ വല്ല ക്ലാസ്സിൻ്റെ ഇടയിൽ സംസാരിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രണ്ട് പേരല്ലേ വലിയ ബെഞ്ച്, അതിൽ രണ്ട് തട്ടത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു മാറ്റമാണ്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെ ഇപ്പോൾ കോവിഡാണെന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ എല്ലാവരും നോർമലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യണം. പിന്നെ കോളേജിലൊക്കെ ആണെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, കേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം. അതിൻ്റെ ഒരു വരുമോ വരുമോ എന്നൊക്കെ നോക്കാം, പക്ഷെ മിക്കവാറും അതൊന്നും ഓർക്കാറില്ല. നോർമലായിട്ട് എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ ആരാ സോഷ്യൽ ഡിസ്റ്റൻസിങ് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇത്രയും കാലം നമ്മൾ വീട്ടിലിരുന്ന് പെട്ടെന്ന് ഇപ്പോൾ പുറത്തേക്ക് വരാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം, എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ആൻഡ് മോസ്റ്റ്ലി വീട്ടിലിങ്ങനെ ബോറടിച്ചിരുന്ന എല്ലാവർക്കും കുറച്ചൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെ പുറത്തൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി, പിന്നെ നോർമൽ ലൈഫ് മറ്റേ വീട്ടിനകത്ത് അടച്ചിരിക്കുകയല്ലേ പറ്റാണത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക്, അപ്പോൾ ഞാൻ ശരിക്കും ഒരു ഹോസ്റ്റലറാണ്. പക്ഷെ ഇപ്പോൾ ഈ കോവിഡിന്റെ ഇഷ്യൂ ആണ് ഹോസ്റ്റൽ സ്റ്റേ ചെയ്യണില്ല. ഞാനിവിടെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യണേ. അപ്പോൾ ഇവിടുന്ന് പോയി വരുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ്. മുന്നേ ഹോസ്റ്റലാകുമ്പോൾ രണ്ടു പേര് വന്നാൽ മതി, ഇവിടുന്ന് അവനവിടെ സെറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ച് ഞാൻ വരുന്ന കോളേജ് കഴിഞ്ഞ് വരുന്ന മിക്കപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും എന്നെ ഡ്രോപ്പ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒന്നില്ലെങ്കിൽ വണ്ടി തന്നവർക്കും ആൻഡ് ഡ്രോപ്പ് ചെയ്തവർക്കും, വണ്ടി ഇത് നമ്മുടെ ആയിരുന്നാലും വണ്ടി തന്ന് പിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു. നല്ല ഇപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയൊക്കെ വന്ന്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വല്ല കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. വീഡിയോ പോകാണെങ്കിൽ ഒരു വീഡിയോ ഇന്ന് കമൻറ്റ് ചെയ്യാം, ഇങ്ങനെ വേണേൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഐ മീൻ എനിക്കിനി ഇമ്പ്രൂവ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ പറയാം. ഓക്കെ, ഞാൻ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ താഴെ ഇടാം ലിങ്ക്. അവിടെ മെസ്സേജ് ചെയ്തിട്ട് പറയാം വീഡിയോ അങ്ങനെയൊന്നും നല്ല ഇങ്ങനെയാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നല്ലതാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് ലൈക്ക്, share and subscribe to my channel. Until next time, bye.